ചരിത്രത്തിൽ ആദ്യമായാണ് കേരളത്തിന് പുറത്ത് കർണാടകയുടെ മണ്ണിൽ സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗം ചേരുന്നത്. ഇപ്പോൾ ഫാറൂഖ് നമ്മുടെ കൂടെ ചേരുകയാണ്. ഇപ്പോൾ സമസ്തയുടെ കേന്ദ്ര മുഷാവറ ഇവിടെ ചേരുന്നു എന്നുള്ളത് വളരെ ഒരു അഭിമാനകരമായ ഒരു കാര്യമാണ്. ആദ്യമായിട്ടാണ് കേരളത്തിന് പുറത്ത് കർണാടകത്തിൽ നമുക്ക് ഈ ഒരു ചാൻസ് കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടും നമുക്ക് ബാംഗ്ലൂരുകാർക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഈ ഒരു സമ്മേളനം ഇവിടെ വെച്ചത്. ഫാറൂഖ് ഇതിൻ്റെ മുന്നണിയിൽ നിന്ന് കൃത്യമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ഈ ഒരു സമ്മേളനം ഇത്ര വിജയമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ഒരുപാട് കൂടുതൽ ആളുകളാണ് പങ്കെടുത്തത്. പങ്കാളിത്തം കൊണ്ട് ജന കടലായി മാറിയ ഒരു പ്രത്യേകിച്ച് വെള്ളത്തൊപ്പികൾ ഇട്ട ഒരുപാട് ആളുകളും അതുപോലെ തന്നെ വികായ വോളണ്ടിയേഴ്സിൻ്റെ ആ ഒരു പ്രസൻസും നമ്മളെ പ്രൗഢ ഗംഭീരമാക്കി എന്ന് തന്നെ പറയാം. മാത്രമല്ല ഇവിടെ എത്തിയപ്പെട്ട CMO അതുപോലത്തെ ഡെപ്യൂട്ടി CMO ഒക്കെ ശരിക്കും ഞെട്ടിത്തിരിച്ചിട്ടുള്ളത്. ഇത്രയും ജനപങ്കാളിത്തം, സാധാരണ ബാംഗ്ലൂരൊക്കെ പല പരിപാടി നടത്തുമ്പോൾ പൈസ കൊടുത്ത് ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ഇവിടെ വന്നിട്ട് പൈസ ഇങ്ങോട്ട് തരുന്ന രീതിയിലുള്ള ആൾക്കാർ വന്നത്. ഇവിടെ അങ്ങനെയുണ്ട്. പക്ഷേ ഇത് നേരെ മറിച്ച് അവർ പൈസ ഇങ്ങോട്ട് തരുന്നത് മാത്രമല്ല, അത്രയും ഒരു നിസ്വാർത്ഥമായ അല്ലെങ്കിൽ ഒരു ആത്മാഭിമാനത്തോടെ സമസ്ത എന്ന് മനസ്സിലേറ്റിക്കൊണ്ട ആളുകൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു സമ്മേളനം നടത്തണമെന്ന് തീരുമാനിച്ചപ്പോൾ സമസ്ത നിങ്ങളോട് പറയുകയായിരുന്നോ, നിങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു? അല്ല, സമസ്ത ഇങ്ങോട്ട് പറഞ്ഞതാണ്. പക്ഷേ നമുക്കത് കിട്ടിയ ഒരു ഗിഫ്റ്റായിട്ടാണ് നമുക്ക് തോന്നിയത്. ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കർണാടക സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത് വലിയൊരു ഗിഫ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. കാരണം ഇതൊരു അവസരം നമുക്ക് കിട്ടിയതുകൊണ്ടാണ് ഒരുപാട് സമസ്തക്കാർ പരിചയപ്പെടാനും സമസ്തയുടെ പല നേതാക്കന്മാരും പ്രത്യേകിച്ച് മുഷാവറ യോഗം ഇവിടെ നടത്താനൊക്കെ നമുക്ക് ചാൻസ് കിട്ടിയത് ഈ പരിപാടി ഇവിടെ നടത്തപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. ഈ ഫാറൂഖയുടെ ഹോട്ടലിൽ കൂടിയാണ് ഈ മുഷാവറ യോഗം നടന്നത്. ഈ ബിൽഡിങ്ങിൽ നിന്നാണ് ഈ മുഷാവറ യോഗം നടന്നത് എന്നൊരു ഭാഗ്യമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അല്ലമ്പില്ല, അത് ഒരുപാട് അഭിമാനമുണ്ട് അക്കാര്യത്തിൽ. ഇവിടെ വെച്ച് തന്നെ നടന്നതിൽ, കാരണം ഇത്രയും വലിയ ആലിമ്യങ്ങൾ 37 ആളുകൾ അല്ലെങ്കിൽ 35 ആളുകൾ ഇവിടെ വെച്ചിട്ട് പങ്കെടുക്കുകയും മുഷാവറ നടത്തുകയും ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ നമുക്കൊക്കെ കർണാടകയുടെ എല്ലാ അംഗങ്ങൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്.